ഇപ്പോൾ വിഷയം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് അടിയന്തരമായി ചെയ്യുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മറ്റെല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് തന്നെ ഒരുക്കി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. രണ്ട്, മൃതദേഹം അത് എത്രയും പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുന്നതിനുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായി ഓരോ പ്രദേശത്തുമുള്ള തൊട്ടടുത്ത ആശുപത്രികൾ 5 പ്രധാന കേന്ദ്രങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. തിരൂർ, തിരൂരങ്ങാടി, മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി. അതാത് സമീപ പ്രദേശത്തുള്ള മൃതദേഹങ്ങൾ ആ നിലയിൽ തന്നെ ആ ആശുപത്രികളിലേക്ക് ഡിവൈഡ് ചെയ്ത് എത്തിച്ചു. ഇൻക്വസ്റ്റിന് വേണ്ടി 5 ഇടങ്ങളിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടീം 5 ഇടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം വേഗത്തിൽ നടത്തി. പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാൻ തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ ടീം ഈ 5 ഇടങ്ങളിൽ സെപ്പറേറ്റായി നിന്ന് കാര്യങ്ങൾ വേഗത്തിലാക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കുന്നു. ഇതിലാണിപ്പോൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂടി ഇപ്പോൾ ഏതാനും സമയത്തിനുള്ളിൽ എത്തും. മുഖ്യമന്ത്രി കൂടി എത്തിച്ചേർന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ച് മറ്റു കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ല, അത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ മറ്റ് അല്ല, അതെല്ലാ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. അത് തീർച്ചയായിട്ടും അത് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിക്കും. അതെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനവും മറ്റെല്ലാ കാര്യവും നടക്കുന്നുണ്ട്. അതിൻ്റെ വഴിക്ക് ആ കാര്യങ്ങൾ നടക്കും. ഇല്ല, ഇങ്ങനത്തെ ഇനി ആരെങ്കിലും അവിടെ മിസ് ചെയ്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ അതിൻ്റെതായ പരിശോധനയിലാണ്. അത് ആ നിലയിൽ തന്നെ പരിശോധിക്കുന്നു. അത് മുഖ്യമന്ത്രി കൂടി വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആലോചിച്ച് പോവും. ആ നിലയിൽ തന്നെ പരിശോധിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ ആദ്യം ഇവിടെ വരും. ഏറ്റവും അധികം പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രി എന്നുള്ളതിൽ ഇവിടെ വരും. അത് കഴിഞ്ഞാൽ ഈ കൂടുതൽ ആളുകൾ മരിച്ച ഒരു കുടുംബമുള്ള വീടുണ്ട്, അതിൻ്റെ മയ്യത്തുള്ള ഇടത്ത് പോവും. പിന്നെ നേരെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ്, താനൂർ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് പോയി അവിടെ ഇരുന്ന് അവിടുന്ന് യോഗം ചേരുന്നതായിരിക്കും. ഓക്കെ, അത് ഈ 3 ഇടങ്ങളിലും പോയി അങ്ങനെയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഓക്കെ, മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകൾ അതേ അർത്ഥത്തിൽ തന്നെ മെഡിക്കൽ ടീമുണ്ട്, അവർ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ ടീമുകളുടെ മീറ്റിംഗ് ആരോഗ്യവകുപ്പ് മന്ത്രി ഓൺലൈനിൽ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തു മുന്നോട്ട് പോയിട്ടുണ്ട്. മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ എല്ലാ നിലയിലുമുള്ള ഒരു എല്ലാവരും, എല്ലാ ജില്ലയിലെ MLA മാർ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, എല്ലാവരും നിന്നുകൊണ്ട് കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്.